صلى الله عليه وسلم ان صحابي آيا ابو هريره رضي الله تعالى عنه പറയാണ് الله الذي لا اله الا هو ابو هريره رضي الله عنه പറയാണ് മദീനാ പള്ളിയിൽ താമസിക്കുന്ന ابو هريره رضي الله عنه പറയാണ് ഞങ്ങൾ 70 ഓളം ആളുകൾ ഞങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു ആ കൂട്ടത്തിൽ ഇൻകുന്തു ലഅഅതമിദു ബികബദി അലൽ അർദ് മിനൽ ജൂഉ വിശപ്പ് സഹിക്കാഞ്ഞിട്ട് ഞാൻ എൻ്റെ വയറും ചുരുട്ടി പിടിച്ചുകൊണ്ട് പള്ളിയിൽ ഞാൻ കമഴ്ന്നടിച്ച് കിടക്കാറുണ്ട് വിശന്നുകൊണ്ട് ഞാൻ തേങ്ങി തേങ്ങി കരഞ്ഞവിടെ കഴിച്ചു കൂട്ടാറുണ്ട് എനിക്ക് എഴുന്നേറ്റിരുന്ന് നിസ്കരിക്കാൻ പലപ്പോഴും സാധ്യമാകാതെ വരുമ്പോൾ സഹീഹുൽ ബുഖാരിയിൽ കാണാം വൈൻ കുന്തു ലഅശുദ്ദുൽ ഹജറ അലാ ബത്തനി മിനൽ ജൂഉ എൻ്റെ വയറ്റത്ത് ഞാൻ പലപ്പോഴും കല്ലുകൾ വെച്ച് കെട്ടും കല്ല് വെച്ച് കെട്ടിയിട്ട് നിസ്കാരത്തിൽ നിൽക്കാനുള്ള ഒരു ശേഷിക്ക് വേണ്ടി ഞാൻ അങ്ങനെ നിൽക്കും പലപ്പോഴും വലഖദ് ഖഅത്തു യൗമൻ ഒരു ദിവസം ഞാൻ എന്തു ചെയ്തു ഒരിക്കൽ ഒരിക്കൽ ഞാൻ അലാ തരീഖിഹിം അല്ലദീ യഖ്റുജൂന മിൻഹു ആളുകളൊക്കെ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് ഇറങ്ങുന്ന വഴിയിൽ ഞാൻ പോയിട്ടിരുന്നു എന്തിനാ ഇരുന്നത് എന്നറിയോ എന്റെ അവസ്ഥ കണ്ടിട്ട് ആരെങ്കിലും ഉന്ന ഭക്ഷണത്തിന് ക്ഷണിക്കാൻ അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറയാം ആളുകൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ആ വാതിലിന്റെ സമീപത്ത് ഞാൻ അവിടെ പോയിരുന്നു ഫമറ അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിലെ കടന്നുപോയി ഫസഅൽതുഹു അൻ ആയത്തിൻ മിൻ കിതാബില്ലാ ഒരായത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ കിതാബിൽ നിന്നുള്ള ഒരായത്തിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ആയത്തിന്റെ ഉദ്ദേശം ബാക്കി അദ്ദേഹം പറയുന്നത് കേട്ടോളൂ മാ സഅൽതുഹു ഇല്ലാ ലിയുഷ്ബിഅനീ എനിക്ക് ആ ആയത്ത് അറിയാഞ്ഞിട്ടല്ല എനിക്ക് ആ ആയത്തിന്റെ അർത്ഥം അറിയാഞ്ഞിട്ടല്ല ആ ആയത്ത് ഇങ്ങനെ ചോദിക്കുമ്പോ എന്റെ അവസ്ഥ കണ്ടിട്ട് എന്താണ് അബൂ ഹുറൈറയുടെ സ്ഥിതി എന്ന് എന്നെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എനിക്ക് ഭക്ഷണം തരുമോ എന്ന് വിചാരിച്ചിട്ട് ആയത്ത് പഠിക്കാൻ ചോദിച്ചതല്ല ഞാൻ ആയത്തിന്റെ അർത്ഥം തിരിയാഞ്ഞിട്ട് ചോദിച്ചതുമല്ല ഞാനൊരു സന്ദർഭം എടുത്തിട്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയണേ ഞാൻ അബൂബക്കറിനെ കണ്ടപ്പോ ഞാനൊരു ആയത്തിനെ കുറിച്ച് ചോദിച്ചു എന്തിന് എന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ അപ്പൊ എന്നെ കൂട്ടിക്കൊണ്ടുപോയാലോ എനിക്ക് ഭക്ഷണം കിട്ടുമല്ലോ എന്റെ വിശപ്പ് മാറുമല്ലോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയണ ഫമറ വലം യഫ്അൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വാഭാവികമായും അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത് പിരിഞ്ഞുപോയി അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല ഫമറ ഉമ്മ മറ ബി ഉമർ പിന്നീട് ഉമറിന്റെ അരികിലൂടെ നടന്നുപോയി ഫസഅൽതുഹു അൻ ആയതിൻ മിൻ കിതാബില്ലാ അല്ലാഹുവിന്റെ കിതാബിൽ നിന്നുള്ള ഒരു ആയത്തിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോടും ചോദിച്ചു മാ സഅൽതുഹു ഇല്ലാ ലിയുസ്ബിഅനി എന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തോടും ആയത്ത് ചോദിച്ചു അദ്ദേഹം ഇഖ്ലാസോടുകൂടി ആയത്തിനെ പറ്റി പറഞ്ഞു എന്നും അദ്ദേഹം കടന്നുപോയി എന്നെ വിളിച്ചില്ല സുമ്മ മർബി അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീടതാ ഇറങ്ങി വരുന്നു മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതബസ്സമ ഹീന റആനി എന്നെ കണ്ടപ്പോ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരിച്ചു എനിക്ക് മനസ്സിലായി എന്റെ കാര്യം നബി മനസ്സിലാക്കിയിട്ടുണ്ട് എന്റെ പ്രശ്നം ആയത്തിന്റെ അർത്ഥം ചോദിക്കലും ആയത്തൊന്നുമല്ല വിശന്നിട്ടാണ് അബൂ ഹുറൈറ ഇരിക്കുന്നത് എന്ന് നബിതങ്ങൾക്ക് മനസ്സിലായി എന്നെ കണ്ടപാടെ ഒന്ന് പുഞ്ചിരിച്ചു വഅറഫ മാ ഫീ നഫ്സി വമാ ഫീ വജ്ഹി എന്റെ മനസ്സിലുള്ളത് എന്റെ മുഖത്തുള്ളത് എന്റെ പ്രയാസം അവിടുന്ന് വായിച്ചു അവിടുന്ന് മനസ്സിലാക്കി സുമ്മ ഖാല പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യാ അബാഹിർ സ്നേഹത്തോടെ നബി വിളിക്കേണ് യാ അബാഹിർ അബൂ ഹുറൈറ അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു ലബ്ബൈക യാ റസൂലല്ലാഹ് നബി തങ്ങൾക്ക് മറുപടി കൊടുക്കണം എന്താ നബിയെ ദേ ഞാൻ ഇവിടെ ഉണ്ട് ഖാല ഇൽഹഖ് വന്നോളൂ പോരൂ എന്റെ കൂടെ വമദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ഫതബിഉതുഹു ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ അനുഗമിച്ചു ഫദഖല അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് പ്രവേശിച്ചു ഫസ്തഅദന അപ്പൊ ഞാൻ അനുവാദം ചോദിച്ചു ഞാൻ വീട്ടിലേക്ക് കടന്നോട്ടെ അതിഥിയായി കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുമ്പോൾ പോലും വീട്ടുകാരൻ കയറുന്ന പിന്നാലെ കയറിക്കൂടാ എന്നർത്ഥം വീട്ടുകാരൻ കയറിയിട്ട് വീണ്ടും സമ്മതം ചോദിക്കുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഫഅദിനലി എനിക്ക് അനുവാദം തന്നു ഫദഖല അങ്ങനെ ഞാൻ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ ഫവജദ ലബനൻ ഫീ ഖദഹിൻ ഒരു കപ്പിൽ ഒരല്പം പാലിരിപ്പുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെന്നപ്പോ തന്റെ വീട്ടിൽ എന്താ ഉള്ളത് ഒരു കപ്പിൽ ഒരു കോപ്പയിൽ പാലുണ്ട്
പ്രവാചകൻ ചോദിച്ചു വീട്ടുകാരോട്, മിന്നൈന ഹാദല്ലബൻ, എവിടുന്നാണ് ഈ പാല് കിട്ടിയത്, എവിടുന്നാണ് പാല് കിട്ടിയത്, അവിടെ കറക്കാനൊന്നുമില്ല, പിന്നെ എവിടുന്നാ പാല്? കാലു അവർ പറഞ്ഞു, അഹദാഹുല കഫുലാൻ ഔ ഫുലാന, ഏതോ ഒരു സഹാബിയുടെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സഹാബ വനിതയുടെ പേര് പറഞ്ഞു, പേരേതാന്ന് ഓർമ്മല്ല, നിങ്ങൾക്ക് ഹദിയയായി കൊടുത്തയച്ചതാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇൽഹഖ് ഇലാ അഹ്ലി സുഫ ഫദുഹും ലീ, പോകൂ പള്ളിയിലേക്ക് പോയിട്ട് താങ്കളുടെ കൂട്ടുകാരെ, ആ പള്ളിയിൽ കഴിയുന്ന സുഫത്തിന്റെ ആഹ്ലുകാരെ മുഴുവൻ ഇങ്ങോട്ട് വിളിക്കൂ. ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ അൻഹു പറയുന്നു, ആ നേരത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു വിഷമം, ആ നേരത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു സങ്കടം, ഒരു ദുഃഖം, അതെന്താ? ഒരു കോപ്പ പാലാവിടെയുള്ളത്, അത് കുടിക്കാൻ ആർത്തിയോടെ ഞാൻ നിൽക്കുന്ന നേരത്താണ് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറയുന്നത്, പോകൂ അബൂ ഹുറൈറ, കൂട്ടുകാരെ മുഴുവൻ വിളിച്ചുകൊണ്ട് വരൂ, എങ്ങനെ ഒരു കപ്പ് പാല് എനിക്ക് പോലും കുടിച്ചാൽ ദാഹം തീരില്ലെന്ന് എനിക്ക് തോന്നുമാറൊരൽപ്പം മാത്രം ഈ കപ്പിൽ ബാക്കിയിരിക്കുന്ന പാല് എനിക്ക് പോലും കുടിച്ചാൽ ദാഹം മാറില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയ നേരത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുന്നത്, 100-100 വരുന്ന ആളുകളെയും കൂട്ടി വീട്ടിലേക്ക് കയറി വരാൻ. എന്റെ മനസ്സിൽ വല്ലാത്ത വിഷമവും സങ്കടമൊക്കെ തോന്നി. അദ്ദേഹം പറയാണ്, ആ അവസരത്തിലും ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന, അല്ലാഹുവിന്റെ കൽപ്പന അത് സ്വീകരിക്കലാണല്ലോ എന്റെ ബാധ്യത. അതുകൊണ്ട് തന്നെ എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കൽപ്പനക്ക് എതിരെ പ്രവർത്തിക്കാൻ എനിക്ക് സാധ്യമല്ലല്ലോ എന്ന് മഹാനവറുകൾ മനസ്സിൽ ചിന്തിച്ചു. അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഇത് കുടിക്കാൻ ഞാനല്ലേ അർഹൻ, ഞാനല്ലേ പ്രവാചകന്റെ മുമ്പിൽ ആദ്യമായി ഇതിനു വേണ്ടി വന്നു നിന്നത് എന്നൊക്കെ ഞാൻ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന അത് പാലിക്കലാണല്ലോ എന്റെ ഏറ്റവും വലിയ ബാധ്യത എന്ന നിലക്ക് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെ ഫഅതൈതുഹും, ഞാൻ പള്ളിയിലേക്ക് ചെന്നു, ഫദഅഉതുഹും, ഞാൻ അവരെ മുഴുവനും വിളിച്ചു, ഫഅഖ്ബലൂ, എല്ലാവരും വന്നു, ഫസ്തഅദനു, അല്ലാഹുവിന്റെ റസൂലിനോട് എല്ലാവരും വീട്ടിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് അനുവാദം ചോദിച്ചു, ഫഅദിന ലഹും, അവർക്കൊക്കെ റസൂലുള്ള അനുവാദം കൊടുത്തു, വഹദൂ മജാലിസഹും മിനൽ ബൈതി, വീട്ടിലതാ ഉള്ള സൗകര്യത്തിന് എല്ലാ ആളുകളും അതാ അകത്തും പുറത്തുമായി നിരന്ന് നിറഞ്ഞിരുന്നു കഴിഞ്ഞു. ഒരുപാട് ആളുകളുണ്ട്, എന്താ വീട്ടിലുള്ളത്? ഒരു കപ്പ് പാല് മാത്രം. അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറയുന്നു, ഖുദ് ഫഅതിഹിം, അബൂ ഹുറൈറ ആ കപ്പ് പാലെടുക്കൂ, ഫഅതിഹിം, നീ അവർക്കൊക്കെ കൊടുക്കൂ, എല്ലാവർക്കും നൽകൂ. ഫഅഖദ്തുൽ ഖദഹ, ഞാൻ ആ കോപ്പ കയ്യിലെടുത്തു, തൊട്ടടുത്തിരിക്കുന്നവരാൾക്ക് ഞാൻ കോപ്പ കൈമാറി, കുടിക്കുന്നു, വയറ് നിറയെ കുടിക്കുന്നു, ദാഹം മാറുവോളം അയാള് കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ദാഹം മാറുവോളം കുടിക്കുന്നു. പിന്നീട് കപ്പ് എന്റെ കയ്യിലേക്ക് മടക്കി തന്നു, അടുത്തയാളുടെ കയ്യിലേക്ക് ഞാൻ കോപ്പ കൈമാറി, ഫയശ്റബു, അദ്ദേഹവും കുടിക്കുന്നു, ഹത്തായെറുവാ, ദാഹം തീരുവോളം അദ്ദേഹവും കുടിക്കുന്നു. പിന്നെയും കോപ്പ എന്റെ കയ്യിലേക്ക് മടക്കി തന്നു, മറ്റൊരാളിലേക്ക് ഞാൻ കൊടുക്കുന്നു. അങ്ങനെ അവിടെ കൂടിയ ആളുകളുടെ കൈകളിലേക്ക് മുഴുവനും ഞാൻ ആ ഒരു കോപ്പ പാലിങ്ങനെ കൊടുത്തു. അവരൊക്കെ എന്റെ കൈകളിലേക്ക് അതാ കോപ്പ തിരിച്ചു തരുന്നു. കുടിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ഹത്തൻ തഹയ്തു ഇലൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും കുടിച്ചു തീർന്നു, ഇനി കുടിക്കാൻ ആരാണ് ബാക്കി? വീട്ടുകാരനായ നബി തങ്ങളും ഞാനുമാണുള്ളത്. ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാവരും കുടിച്ചു ദാഹം തീർത്തു. ഫഖദൽ ഖദഹ ഫവദഅഹു വലാ യദിഹി, പ്രവാചകന്റെ കയ്യിലേക്ക് കോപ്പ അങ്ങ് കൊടുത്തു. ഫനദറ ഇലയ്യ, അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ എന്ന് നോക്കിയിട്ട് ഫതബസ്സമ, എന്നിട്ടൊന്ന് പുഞ്ചിരിച്ചു വീണ്ടും, എന്നിട്ട് വിളിച്ചു സ്നേഹത്തോടെ, യാ ബാഹിർ, അബു ഹുറൈറ. അദ്ദേഹം മറുപടി കൊടുത്തു, ലബ്ബൈക യാ റസൂലല്ലാഹ്. ഖാല, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു,
ബഖീതു അനാ വഅന്ത, ഞാനും നീയും അപ്പൊ ബാക്കിയുണ്ട്. എല്ലാരും കുടിച്ച് ദാഹം തീർന്നുവല്ലേ, ഇനി ഞാനും നീയും മാത്രം ബാക്കിയുണ്ട്. ഖുൽതു, അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ പറയാണ്, ഞാൻ പറഞ്ഞു, സദഖ്ത യാ റസൂലുള്ളാ, അതെ പ്രവാചകരെ, ഇനി ഞാനും നിങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഖുദ്, ഇരിക്കൂ അബൂ ഹുറൈറ, ഫശ്റബ്, കുടിക്കൂ. അപ്പൊ കുടിക്കുമ്പോള മര്യാദ ഇരുന്ന് കുടിക്കലാണ്. ഇതുവരെ അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ നിൽക്കുകയാണ്, എല്ലാരും ഇരിക്കുകയാണ്, കാരണം അദ്ദേഹമാണ് കുടിപ്പിക്കുന്നത്. അവസാനം ഇനി ബാക്കി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിലേക്ക് കൊടുത്തു. കൊടുത്തു പറഞ്ഞു, ഞാനും നീയല്ല ബാക്കിയുള്ളത്, എന്നാ ഇരിക്ക അബൂ ഹുറൈറ, നീ കുടിക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുടിക്കൂ. ഫഖഅത്തു ഫശരിബ്തു, ഞാൻ ഇരുന്നു കുടിച്ചു. കുടിച്ച് കപ്പ് എടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയും, ഇശ്റബ്, കുടിച്ചോ, ഇനിയും കുടിച്ചോ. ഫശരിബ്തു, ഞാൻ വീണ്ടും കുടിച്ചു. കപ്പ് ഇങ്ങോട്ട് മാറ്റുമ്പോഴേക്ക് ഫമാ സാല യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ഇശ്റബ് യാ അബൂ ഹുറൈറ, ഇശ്റബ് യാ അബൂ ഹുറൈറ, കുടിച്ചോ കുടിച്ചോ, നന്നായി കുടിക്കൂ, ധാരാളമായി കുടിക്കൂ. ഹത്താ ഖുൽതു, അവസാനം ഞാൻ പറഞ്ഞു, ലാ വല്ലദി ബഅസക ബിൽ ഹഖി മാ അജിദു ലഹു മസ്ലകാ, അങ്ങേ സത്യം കൊണ്ട് അയച്ച റബ്ബ് തന്നെയാണ് സത്യം, ഇനി വയറ്റിലേക്ക് ഒരു തുള്ളിക്ക് ഇടമില്ല നബിയേ, നിന്നോട് പറയല്ല. അത്രയും വളരെ കൃത്യമായി വയറ് നിറയെ ദിവസങ്ങളോളമായി ഭക്ഷണം കാണാത്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വലിച്ചു വലിച്ചു കുടിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ഇത് കേട്ടപ്പോ പറഞ്ഞു, ഫാരിണി, ഇനി ആ കപ്പൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി ആരാ കുടിക്കാൻ? അല്ലാഹുവിന്റെ റസൂല് കുടിക്കാൻ ബാക്കിയില്ല. ആ കപ്പും കൊണ്ട് തരൂ, ഞാനൊന്ന് നോക്കട്ടെ. കോപ്പ ഞാൻ നബിതങ്ങൾക്ക് കൈമാറി, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ട്, ഞങ്ങളൊക്കെ കുടിച്ചതിന്റെ ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കുന്നു. സഹീഹ് ബുഖാരിയിൽ വന്ന ഒരു മുഅജ്സത്താണിത്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്തിനടക്ക് ഇതുപോലെ ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടായതായി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു കപ്പ് പാല് കൊണ്ടാണ് ധാരാളക്കണക്കിന് സഹാബിമാര് കുടിച്ച് ദാഹം തീർക്കുന്നത്. എന്നാ ഇതെപ്പോഴും സംഭവിക്കുമോ? ഇതെപ്പോഴും ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന് പാലുണ്ടാക്കുന്ന മുഅജ്സത്തുണ്ടോ? ഭക്ഷണം ഉണ്ടാക്കുന്ന മുഅജ്സത്തുണ്ടോ? എങ്കിൽ പിന്നെ അല്ലാഹുവിന്റെ റസൂല് തന്നെയും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയത് എന്തിനാ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കല്ല് വയറ്റത്ത് കെട്ടിവെച്ചത് എന്തിനാ? സഹാബിമാർ, അഹ്ലുസ്സുഫയുടെ ആളുകൾ പട്ടിണി കിടന്നു എന്ന് പറയുന്നത് എന്തിനാ? ഇത് അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത്, അല്ലാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരിലൂടെ നടപ്പിലാക്കുന്ന, മനുഷ്യർക്കാർക്കും ചെയ്യാൻ കഴിയാത്ത, ജിന്നുകൾക്ക് ചെയ്യാൻ കഴിയാത്ത അമാനുഷികമായ അത്ഭുതകരമായ കാര്യത്തിനാണ് മുഅജ്ജിസത്ത് എന്ന് പറയുന്നത്. അതൊരാൾ വിചാരിക്കുമ്പോൾ നടക്കുന്നതല്ല, അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ചെയ്യുന്ന കാര്യമാണ്. ഇതുപോലത്തെ വേറെയും അനുഭവം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുണ്ട്. ഒരിക്കൽ അഹ്ലുസ്സുഫയുടെ ആളുകൾക്ക് എവിടുന്നോ സരീദ് കൊണ്ടുവന്നിട്ടുണ്ട്. സരീദ്, പത്തിരിയും ഇറച്ചിയും ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു വിഭവമാണത്. ആ ഭക്ഷണം അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്, ഒന്ന് വിളിക്കാൻ. ആരെങ്കിലും ഒന്ന് വിളിച്ചെങ്കിൽ എന്ന് വിചാരിച്ച്, വളരെ കുറഞ്ഞ ആളുകൾക്കുള്ള ഭക്ഷണമേ ഉള്ളൂ, ഒരു തരി മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ, ഒരൽപ്പം മാത്രം അതിൽ ബാക്കിയുണ്ട്. ആ സമയത്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വരവ്. ആർത്തിയോടെ മഹാനവറുകൾ നോക്കുന്ന കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. പാത്രം കാലിയാകാനായിട്ടുണ്ട്, ഒരൽപ്പം മാത്രമാണ് ഭക്ഷണത്തിന്റെ അവശിഷ്ടമായി, ഒരു ഉരുളയോളം മാത്രമാണ് ബാക്കിയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കയ്യിലെടുത്തു. കയ്യിലെടുത്തിട്ട് അബൂ ഹുറൈറയോട് പറഞ്ഞു, കഴിച്ചോ കഴിച്ചോ എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ ഉരുള ദേഹത്തിന്റെ വയറ് നിറഞ്ഞിട്ടും പിന്നെയും ബാക്കി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇതൊക്കെ സുഹൃത്തുക്കളെ എന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇസ്ലാമികമായ വളർച്ചക്ക്, ഉയർച്ചക്ക്, പ്രചരണത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ വിശപ്പ് സഹിച്ചിട്ടാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് ഇസ്ലാമിനെ ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്.